നമസ്കാരം, റെഡ് സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൈനയിൽ നിന്നും ഇന്ത്യക്കാരുമായി രണ്ടാം എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടു. വിമാനത്തിൽ വിദ്യാർത്ഥികളടക്കം 300 പേർ. ഡൽഹിയിലെത്തുന്ന രണ്ടാം സംഘത്തെയും ഹരിയാനയിലെ ഐസൊലേഷൻ ക്യാമ്പിലേക്ക് മാറ്റും. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഉപഭോഗം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുമെന്ന് പറയുന്നത് വിഡ്ഢിത്തം. ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയെന്നും നസറുദ്ദീൻ. വയനാട് ഉൾപ്പെടെ മലബാറിലെ വനമേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ചീഫ് സെക്രട്ടറി. മാവോയിസ്റ്റുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കീഴടങ്ങൽ പാക്കേജ് ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കും. മാവോയിസ്റ്റുകൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് വയനാട്ടിൽ ടോം ജോസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യക്കാരുമായി ചൈനയിൽ നിന്നുള്ള രണ്ടാമത്തെ എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടു. വിമാനത്തിൽ വിദ്യാർത്ഥികളടക്കം 300 പേരുണ്ട്. ഡൽഹിയിലെത്തുന്ന രണ്ടാം സംഘത്തെയും ഹരിയാനയിലെ ഐസൊലേഷൻ ക്യാമ്പിലേക്ക് മാറ്റും. ചൈനയിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 304. ഇന്നലെ മാത്രം മരിച്ചത് 45 പേരാണ്. ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 14,380 ഉയർന്നു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഉപഭോഗം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണക്കുകൾ കൊണ്ടുള്ള കള്ളക്കളിയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കാണാൻ കഴിയുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റപ്പെടുത്തി. ചെറുകിട വ്യാപാര മേഖലയെ സഹായിക്കുന്ന പാക്കേജുകളോ വിലക്കയറ്റം തടയാനുള്ള നടപടിയോ ബജറ്റിലുണ്ടായില്ലെന്നും സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ആരോപിച്ചു. ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമാണ്. ഉപഭോഗം വർദ്ധിപ്പിച്ച് ആളുകൾ ക്രയവിക്രയ അധികാരം കൂട്ടുമെന്ന് പറയുന്ന വിഡ്ഢിത്തമാണ്. നാട്ടിൽ പണം വരാനുള്ള ഒരു മാർഗവുമില്ല. കോർപ്പറേറ്റുകൾ അവർക്ക് നികുതി ഇളവ് നൽകി കുറച്ച് കുറച്ച് 15% വരെ നികുതിയാക്കി കുറച്ച് അതിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിച്ച് അവര് പുതിയ ഫാക്ടറികൾ തുടങ്ങി അവർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത് തികച്ചും അജ്ഞാതമായ ഒരു ശാസ്ത്രമാണ്. വ്യാപാരികളുടെ പ്രതിഷേധം ഉടനെ കേന്ദ്രത്തെ അറിയിക്കും. വരാനിരിക്കുന്ന കേരള ബഡ്ജറ്റിലും വലിയ പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാവ്യ ലക്ഷ്മണൻ, റെഡ് സ്പോട്ട് ന്യൂസ്, കോഴിക്കോട്. വയനാട് ഉൾപ്പെടെയുള്ള മലബാറിലെ വനമേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ചീഫ് സെക്രട്ടറി ടോം ജോസ്. മാവോയിസ്റ്റുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കീഴടങ്ങൽ പാക്കേജ് ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കുമെന്നും ടോം ജോസ് വ്യക്തമാക്കി. മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. വയനാട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. വനമേഖലകളിലെ ആദിവാസി കോളനികളാണ് മാവോയിസ്റ്റുകൾ ആശയപ്രചരണത്തിനായി തെരഞ്ഞെടുക്കുന്നത്. മാവോയിസ്റ്റുകൾ കോളനികളിലെ ശോചനീയാവസ്ഥ മുതലെടുത്ത് ആദിവാസികളെ സ്വാധീനിക്കുന്നുവെന്നും ഇത് തടയുന്നതിന്റെ ഭാഗമായി ആദിവാസി മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടൽ ഉണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാൻ സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആവശ്യമായി വന്നാൽ ഇത് പുനഃപരിശോധിക്കുമെന്നും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. സറണ്ടർ പോളിസി നമ്മൾ ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ സറണ്ടർ പോളിസി ഗവൺമെന്റിൻ്റെത് നേരത്തെ തന്നെ അപ്രൂവ് ചെയ്തൊരു പോളിസി ഉണ്ട്. പക്ഷെ ആ പോളിസി അനുസരിച്ച് കീഴടങ്ങാനായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അവർ മുന്നോട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ആസ്പിറേഷൻ ജില്ല എന്ന നിലയിൽ വയനാടിന്റെ വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, ഐജിമാർ, വിവിധ ജില്ലകളിലെ പോലീസ് മേധാവികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ലിജി കെ ജോയ്, റെഡ് സ്പോട്ട് ന്യൂസ്, വയനാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൈനയിൽ നിന്നും ഇന്ത്യക്കാരുമായി രണ്ടാം എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടു. വിമാനത്തിൽ വിദ്യാർത്ഥികളടക്കം 300 പേർ. ഡൽഹിയിലെത്തുന്ന രണ്ടാം സംഘത്തെയും ഹരിയാനയിലെ ഐസൊലേഷൻ ക്യാമ്പിലേക്ക് മാറ്റും. കേന്ദ്ര ബജറ്റ് തീർത്തും നിരാശാജനകമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഉപഭോഗം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുമെന്ന് പറയുന്നത് വിഡ്ഢിത്തം. ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയെന്നും നസറുദ്ദീൻ. വയനാട് ഉൾപ്പെടെയുള്ള മലബാറിലെ വനമേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ചീഫ് സെക്രട്ടറി. മാവോയിസ്റ്റുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച കീഴടങ്ങൽ പാക്കേജ് ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കും. മാവോയിസ്റ്റുകൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് വയനാട്ടിൽ ടോം ജോസിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. യു ആർ വാച്ചിംഗ് റെഡ് സ്പോട്ട് ന്യൂസ്.